നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ശനിയാഴ്ച മുതൽ യൂറോപ്യൻ യൂണിയന്റെ വ്യോമ അതിർത്തിയിലേക്ക് ബെലാറസിൽ നിന്നുള്ള വിമാനങ്ങളെ അനുവദിക്കില്ല. പ്രതിപക്ഷ പത്രപ്രവർത്തകനായ റൊമാൻ പ്രോട്ടോസെവിച്ചിനെ അറസ്റ്റ് ചെയ്യുന്നതിനായി ബെലാറൂസ് ഏകാധിപതി അലക്സാണ്ടർ ലൂക്കാഷെങ്കോ രണ്ടാഴ്ച മുമ്പ് റയാനൻ വിമാനം ഹൈജാക്ക് ചെയ്ത നടപടിക്ക് പ്രതികരണമായിട്ടാണ് യൂറോപ്യൻ യൂണിയന്റെ ഈ നടപടി. യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ മെയ് 24 വ്യോമാതിർത്തി അടയ്ക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മാത്രമാണ് വിദേശകാര്യ അന്താരാഷ്ട്ര ബന്ധങ്ങൾ സംബന്ധിച്ച കൗൺസിൽ വീണ്ടും യോഗം ചേർന്നത്. ലൂക്കാഷെങ്കോയുടെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ഓടിപ്പോയ മാധ്യമപ്രവർത്തകനെ അന്താരാഷ്ട്ര വാണ്ടഡ് പട്ടികയിൽ ഒന്നാമതാക്കിയിരുന്നു. വിമാനം ലാൻഡ് ചെയ്യാൻ നിർബന്ധിക്കുന്നതിനായി മിൻസ്കിലെ ഫ്ലൈറ്റ് കൺട്രോൾ സെന്റർ പൈലറ്റുമാരെ വെടിവെച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഏതൻസിൽ നിന്ന് ലിത്വാനിയയിലേക്ക് പറന്ന ഒരു അന്തർദേശീയ വിമാനമായിരുന്നു ഇത്. മെയ് 23 ലൂക്കാഷെങ്കോ പത്രപ്രവർത്തകരോടൊപ്പം വിമാനത്തിൽ മിൻസ്കിൽ ഇറങ്ങാൻ ഉത്തരവിടുകയായിരുന്നു. പ്രോട്ടോസെവിച്ചിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കാമുകിയും ബെലാറസിൽ ഇപ്പോൾ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ്. കൊറോണ അണുബാധയുടെ എണ്ണം കുറയുന്നതിനാൽ ജർമ്മൻ സർക്കാർ ഇറ്റലി, ചെക്ക് റിപ്പബ്ലിക്, ഓസ്ട്രിയയുടെ വിവിധ ഭാഗങ്ങൾ എന്നിവ ഞായറാഴ്ച മുതൽ അപകട സാധ്യത പ്രദേശങ്ങളിൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അപകട സാധ്യത പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിന്നും പ്രവേശിക്കുമ്പോൾ വിമാനയാത്രക്കാർക്ക് മാത്രമേ നെഗറ്റീവ് കൊറോണ പരിശോധന ഇനി കണക്കാക്കേണ്ടതുള്ളൂ. ക്രൊയേഷ്യയിലെ ഏറ്റവും പ്രശസ്തമായ ചില അവധിക്കാല പ്രദേശങ്ങൾക്കും 26 സ്വിസ് കാന്റണുകളിലെ 8 പ്രദേശങ്ങൾക്കും ഫ്രഞ്ച് ദ്വീപായ കോർസിയയ്ക്കും ഇത് ബാധകമായിരിക്കും. റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചതുപോലെ ഫ്രാൻസിലും നെതർലാൻഡ്സിലും വത്തിക്കാനിലും ചില പ്രദേശങ്ങളും ഉണ്ട് ഈ പട്ടികയിൽ. ഈ പ്രദേശങ്ങളിൽ നിന്ന് കരയിലൂടെ ജർമ്മനിയിലേക്ക് വരുന്ന ആർക്കും ഭാവിയിൽ കൊറോണ കാരണം പ്രവേശന നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതില്ല. പ്രവേശിക്കുമ്പോൾ വിമാന യാത്രക്കാർക്ക് മാത്രമാണ് നെഗറ്റീവ് പരിശോധന ആവശ്യമായി വരുന്നുള്ളൂ. എന്നാൽ ഇന്ത്യ ഇപ്പോഴും ഹൈറിസ്ക് രാജ്യങ്ങളുടെ പട്ടികയിലാണ്. ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് വിദ്യാർത്ഥി വിസ എത്തുന്നവർക്കോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ആദ്യമായി യാത്ര ചെയ്യുന്നവർക്കോ വരാൻ ഒരു സാധ്യതയും നിലവിലില്ല. ഫാമിലി റീയൂണിയൻ വിസക്കാരാണെങ്കിൽ ബെർലിനിൽ നിന്നും ബുണ്ടസ് പോലീസിന്റെ പ്രത്യേക അനുവാദമുള്ള കത്ത് ലഭിക്കുന്നവർക്ക് വരാനാവും. അതുപോലെ നഴ്സിംഗ് ജോലിക്കായി വിസ ലഭിച്ചവർക്കും വരാനാവും. വരുന്നവർ 48 മണിക്കൂറിനുള്ളിൽ നടത്തിയ PCR ടെസ്റ്റ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൈവശമുണ്ടായിരിക്കണം. ഇതിൽ പാസ്പോർട്ട് നമ്പറും എഴുതി ചേർത്തിരിക്കണം. വാക്സിനേഷൻ മാൻഡേറ്ററി അല്ല ജർമ്മനിയിൽ. കോവിഷീൽഡ് വാക്സിൻ എടുക്കുന്നവർ അസ്ട്രാസെനേക്ക എന്ന് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും കരുതിയിരിക്കണം. 3 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കായി ഫ്രാൻസ് June 9 അതിർത്തികൾ വീണ്ടും തുറക്കും. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഷെങ്കൻ ഏരിയ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കും 3 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കുമായി അതിർത്തികൾ വീണ്ടും തുറക്കുന്നതിനുള്ള റോഡ് മാപ്പ് ഫ്രഞ്ച് സർക്കാർ പുറത്തിറക്കിയിരിക്കുകയാണ്. പച്ച, ഓറഞ്ച്, ചുവപ്പ് നിറങ്ങളിലെ കൊറോണ വൈറസിനെ സംബന്ധിച്ച പകർച്ചവ്യാധി സാഹചര്യങ്ങൾക്കനുസരിച്ച് തരംതിരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയുമാണ് ഫ്രഞ്ച് സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ ഹരിത പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രവേശിക്കാൻ കഴിയും. അവരുടെ പ്രവേശന ലക്ഷ്യത്തിന് തെളിവ് നൽകാതെ ഒന്നിലധികം പരിശോധനകൾക്ക് അല്ലെങ്കിൽ ക്വാറന്റൈൻ വിധേയമാകാതെ ഇരിക്കാം. എന്നാൽ വാക്സിനേഷൻ എടുക്കാത്ത ഗ്രീൻ ലിസ്റ്റിൽ നിന്നുള്ള യാത്രക്കാർ ഫ്രാൻസിലേക്ക് വരുന്നതിന് മുമ്പ് 72 മണിക്കൂറിനുള്ളിൽ എടുത്ത PCR അല്ലെങ്കിൽ ആന്റിജൻ പരിശോധനയുടെ തെളിവ് ഹാജരാക്കിയിരിക്കണം. അതുപോലെ യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസി അംഗീകരിച്ച വാക്സിനുകളിൽ ഒന്ന് ഉപയോഗിച്ച് COVID-19 വാക്സിനേഷൻ എടുക്കുന്നവർ കഴിഞ്ഞ 72 മണിക്കൂറിൽ എടുത്ത PCR പരിശോധനയോ അല്ലെങ്കിൽ കഴിഞ്ഞ 48 മണിക്കൂറിൽ എടുത്ത ആന്റിജൻ പരിശോധനയോ മാത്രമേ ഹാജരാക്കാൻ പാടുള്ളതുള്ളൂ. നിലവിൽ ഈ പട്ടികയിൽ അർജന്റീന, ചിലി, ദക്ഷിണാഫ്രിക്ക, ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. July 1 സർക്കാർ പ്രഖ്യാപിച്ച യൂറോപ്യൻ പ്രദേശത്തിനുള്ളിലെ ആന്തരിക യാത്രകൾക്കായി ഒരു കോവിഡ് സർട്ടിഫിക്കറ്റ് അംഗീകരിക്കപ്പെടും. അതിൽ വാക്സിനേഷന്റെ തെളിവ്, നെഗറ്റീവ് പരിശോധനാ ഫലം അല്ലെങ്കിൽ 6 മാസത്തിൽ താഴെയുള്ള കോവിഡിൽ നിന്നുള്ള മുക്തി എന്നിവ ഉൾപ്പെടുത്തിയിരിക്കണം. ജർമ്മനിയിൽ ഇന്ത്യൻ വിദ്യാർത്ഥി കോവിഡ് ബാധിച്ച് മരിച്ചു. ഇന്ത്യൻ യാത്രയ്ക്ക് ശേഷം ജർമ്മനിയിൽ തിരിച്ചെത്തിയ 30-കാരനായ ഇന്ത്യൻ വിദ്യാർത്ഥി കോവിഡ് ബാധിച്ചാണ് മരിച്ചത്. ജർമ്മനിയിലെ ഡ്രസ്ഡനിലാണ് സംഭവം. 200 പേരാണ് ഈ കെട്ടിടത്തിൽ താമസിക്കുന്നത്. ഇദ്ദേഹം താമസിച്ചിരുന്ന ഡ്രസ്ഡനിലെ ഹിൽഡെബ്രാൻഡ് സ്ട്രാസയിലെ സ്ഥിതി ചെയ്യുന്ന സ്റ്റുഡന്റ് ഹോസ്റ്റൽ സംഭവത്തെ തുടർന്ന് ഇപ്പോൾ പൂർണ്ണമായും ക്വാറന്റൈൻ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്.
ഇന്ത്യയിലേക്കുള്ള ഒരു യാത്രയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കൊറോണയിൽ നിന്നാണ് മരണം. ഇന്ത്യയിൽ നിന്ന് മടങ്ങിയെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇയാൾക്ക് കോവിഡ് 19 ബാധിച്ചതെന്ന് സാക്സൺ സംസ്ഥാന ആരോഗ്യവകുപ്പ് അറിയിച്ചു. എന്നാൽ ഇയാൾ ഏത് സംസ്ഥാനക്കാരൻ ആണെന്നോ പേരോ മറ്റു വിവരങ്ങളോ പുറത്തു വിട്ടിട്ടില്ല. നെഗറ്റീവ് സർട്ടിഫിക്കറ്റോടെ ഏപ്രിൽ അവസാനം ഇന്ത്യയിൽ നിന്ന് തിരിച്ചെത്തിയ ഇയാൾ 9 വരെ ക്വാറന്റൈനിൽ ആയിരുന്നു. പിന്നീട് നെഗറ്റീവ് ആണെന്ന് ടെസ്റ്റിലൂടെ തെളിഞ്ഞിരുന്നു. ഇയാൾക്ക് തുടക്കത്തിൽ മുമ്പത്തെ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നുവെന്നും അവസ്ഥ വളരെ വേഗം വഷളായതായും ഒടുവിൽ മരണത്തിലേക്ക് നയിച്ചതായും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വൈറസ് വകഭേദം മൂലമാണ് അണുബാധ ഉണ്ടായതെന്ന സംശയത്തെ ന്യായീകരിക്കുന്ന ദ്രുതഗതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് വക്താവ് അറിയിച്ചു. ജർമ്മനിയിൽ പ്രവേശിച്ച ശേഷം പോസിറ്റീവ് പരീക്ഷിച്ചെങ്കിലും രോഗലക്ഷണമൊന്നും കാണിച്ചില്ല. വ്യാഴാഴ്ച രാത്രിയിൽ മരിച്ച ഇദ്ദേഹത്തിന്റെ നില 24 മണിക്കൂറിനുള്ളിൽ അതിവേഗം വഷളായതായി പറയപ്പെടുന്നു. ഇവിടുത്തെ എല്ലാ താമസക്കാർക്കും പരിശോധനകൾ നിർബന്ധമാക്കിയിരിക്കുകയാണ്. 30-കാരന്റെ പെട്ടെന്നുള്ള മരണത്തെ തുടർന്ന് ഈ ബഹുനില കെട്ടിടത്തിലെ എല്ലാവരും ജൂൺ 8 വരെ കർശനമായ നിരീക്ഷണത്തിലാണ്. 200 പേരിൽ ഏതാണ്ട് 150 പേർക്ക് ഇപ്പോൾ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഈ കെട്ടിടം വിടാൻ ആരെയും അനുവദിക്കുന്നില്ല. താമസക്കാരെ ഇപ്പോഴും അകത്ത് പ്രവേശിപ്പിക്കുന്നുണ്ടെങ്കിലും പിന്നീട് പുറത്തു പോകാനും അനുവദിക്കുന്നില്ല. ഇന്ത്യൻ ഭാഷകളും ഇംഗ്ലീഷ് അറബിക് ഭാഷകളും സംസാരിക്കുന്നവരാണ് ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. ഉന്നത പഠനത്തിനായി എത്തുന്ന മിക്ക ഇന്ത്യക്കാരുടെയും പ്രത്യേകിച്ച് മലയാളികളുടെയും ആകർഷണ നഗരമാണ് ഡ്രസ്ഡൻ. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത കാലങ്ങളിൽ നിരവധി മലയാളികൾ എത്തിയിരുന്നു. ഈ ഹോസ്റ്റലിലെ 200 പേരിൽ മലയാളികൾ ഉൾപ്പെടുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. എന്നാൽ മരിച്ച വിദ്യാർത്ഥി മലയാളിയല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതേസമയം ഫയർ ആൻഡ് ഡിസാസ്റ്റർ കൺട്രോൾ ഓഫീസ് ജീവനക്കാർ അവിടെയുള്ളവർക്ക് ഭക്ഷണം നൽകുന്നതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ജർമ്മനിയിൽ 3-ാമത്തെ തരംഗം അതിന്റെ പാരമ്യത്തിലെത്തിയെങ്കിലും നിലവിൽ കുറയുന്ന പ്രവണതയാണ് കാണിക്കുന്നത്. ഇന്ത്യൻ വേരിയന്റായി B.1.617 തീവ്രത കൂടുന്നതുകൊണ്ട് മരണനിരക്കും അല്പം കൂടുന്നുണ്ട്. 7 ദിവസത്തെ സംഭവങ്ങൾ ഒത്തുനോക്കിയാൽ ഇൻസിഡൻസ് റേറ്റ് ഏറ്റവും കുറഞ്ഞ ആദ്യത്തെ ഫെഡറൽ സംസ്ഥാനമായി മേക്ലൻബർഗ് സംസ്ഥാനം മാറി. ഇവിടെ 22 പുതിയ അണുബാധകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1 ആഴ്ചയ്ക്കുള്ളിൽ 100,000 നിവാസികൾക്ക് അണുബാധകളുടെ എണ്ണം ദേശീയ ശരാശരിയിൽ 9.4 എന്ന തോതിൽ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിലവിൽ രാജ്യത്താകെ പ്രതിദിനം 3,165 പുതിയ അണുബാധകരെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. 86 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മരിച്ചത്. ഇൻസിഡൻസ് റേറ്റ് 30-ൽ താഴെയാണ്. ലൈംഗിക ദുരുപയോഗ അഴിമതിയിൽ കത്തോലിക്ക സഭയുടെ പരാജയം സംബന്ധിച്ച് വിഷയത്തിൽ ജർമ്മനിയിലെ മ്യൂണിക് രൂപതാധ്യക്ഷൻ റൈൻഹാർഡ് മാർക്സ് രാജ്യസന്നദ്ധത മാർപ്പാപ്പായെ അറിയിച്ചു. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന അഴിമതികൾ കൈകാര്യം ചെയ്യുന്നതിൽ സഭയുടെ സ്ഥാപനപരവും വ്യവസ്ഥാപരവുമായ പരാജയത്തെ ചൊല്ലി ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് രാജി വാഗ്ദാനം ചെയ്തതായി ജർമ്മനിയിലെ പ്രമുഖ മെത്രാന്മാരിൽ ഒരാളായ കർദിനാൾ റൈൻഹാർഡ് മാർക്സ് പറഞ്ഞു. കഴിഞ്ഞ ദശകങ്ങളിൽ സഭാ ഉദ്യോഗസ്ഥർ നടത്തിയ ലൈംഗിക ദുരുപയോഗത്തിന്റെ ഉത്തരവാദിത്തം പങ്കുവെക്കേണ്ടത് തന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. മാർക്സ് 21 മാർപ്പാപ്പായ്ക്ക് അയച്ച കത്തിൽ മ്യൂണിക്കിലെ അതിരൂപതയാണ് ഇക്കാര്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അന്വേഷണങ്ങളും റിപ്പോർട്ടുകളും സ്ഥിരമായി നിരവധി വ്യക്തിപരമായ പരാജയങ്ങളും ഭരണപരമായ പിഴവുകളും സംഭവിച്ചിട്ടുണ്ടെന്നും സ്ഥാപനമോ വ്യവസ്ഥാപരമായ പരാജയങ്ങൾ ഉണ്ടെന്നും 2012 മുതൽ 2020 വരെ ജർമ്മൻ ബിഷപ്പുമാരുടെ പ്രസിഡന്റായിരുന്ന മാർക്സ് കൂട്ടിച്ചേർത്തു. ഇക്കാര്യത്തിൽ പങ്കുവെക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന് വിശ്വസിക്കാൻ വിസമ്മതിക്കുന്ന സഹപ്രവർത്തകരെ പേരു പറയാതെ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. സഭ ഒരു അന്തിമഘട്ടത്തിലാണ്. തന്റെ രാജ്യസഭയ്ക്ക് ഒരു പുതിയ തുടക്കത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രൂപതയുടെ പ്രസ്താവന അനുസരിച്ച് കത്ത് പ്രസിദ്ധീകരിക്കാൻ മാർപ്പാപ്പ അനുമതി നൽകിയിരുന്നു. ഉത്തരം ലഭിക്കുന്നതുവരെ മാർക്സിനോട് തന്റെ റോളിൽ തുടരാൻ പറഞ്ഞതായും അദ്ദേഹം വെളിപ്പെടുത്തി. പുരോഹിതന്മാർ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ ജർമ്മനിയിലെ കത്തോലിക്ക സഭയെ സമീപ വർഷങ്ങളിൽ നടുക്കിയിരിക്കുകയാണ്. 1946 to 2014 ഇടയിൽ ജർമ്മൻ ബിഷപ്പ് കോൺഫറൻസ് കമ്മീഷൻ ചെയ്ത 2018 പുറത്തിറക്കിയ ഒരു പഠനത്തിൽ 1670 പുരോഹിതന്മാർ, 3,677 പ്രായപൂർത്തി ആകാത്തവർ, ഭൂരിഭാഗം ആൺകുട്ടികൾക്കെതിരെ ആണ് ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടായതായി പറയപ്പെടുന്നത്. ഇത് നടത്തിയതായി നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ ഉൾപ്പെട്ടവർക്ക് കത്തോലിക്ക സഭ 50,000 euro വരെ നഷ്ടപരിഹാരമായി നൽകാൻ തയ്യാറാണെന്ന് നേരത്തെ അറിയിച്ചിരുന്നു.
ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾക്ക് വാക്സിൻ വിതരണം ചെയ്യാനൊരുങ്ങി അമേരിക്ക. കോവിഡ് വാക്സിൻ പങ്കുവയ്ക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് നീക്കം. ഇതിന്റെ ഭാഗമായുള്ള ഉപയോഗിക്കാത്ത വാക്സിൻ ഡോസുകളിൽ 75% വിവിധ രാജ്യങ്ങൾക്ക് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. 25 മില്യൺ ഡോസ് വാക്സിനാണ് ഇത്തരത്തിൽ പങ്കുവയ്ക്കുകയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചു. കുട്ടികളിൽ കോവിഡ് വാക്സിൻ ഉപയോഗിക്കാൻ യു കെയിൽ അനുമതിയായി. 12 വയസ്സ് മുതൽ 15 വയസ്സ് പ്രായമായ കുട്ടികളിൽ ഫൈസർ വാക്സിൻ ഉപയോഗിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. കുട്ടികളിൽ നടത്തിയ ക്ലിനിക്കൽ പരീക്ഷണത്തിൽ ഒടുവിലാണ് ഈ അനുമതി. കുട്ടികളിൽ വാക്സിൻ സുരക്ഷിതമാണെന്നും റിസ്ക് ഫാക്ടറുകൾ ഇല്ലെന്നും പഠനം നടത്തിയ HMRI ചീഫ് എക്സിക്യൂട്ടീവ് വെളിപ്പെടുത്തി. മിനിമം വേതനം നിശ്ചയിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മിനിമം വേതനവും ദേശീയ നിലയിലെ മിനിമം വേതനവും സംബന്ധിച്ച് സമിതി കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് ശുപാർശകൾ സമർപ്പിക്കും. അന്താരാഷ്ട്ര മാതൃകകൾ പരിശോധിച്ച് വേതനം നിശ്ചയിക്കുന്നതിനുള്ള ശാസ്ത്രീയ മാനദണ്ഡങ്ങളും രീതിശാസ്ത്രവും സമിതി ആവിഷ്കരിക്കും. 3 വർഷമാണ് സമിതിയുടെ കാലാവധി. ഇന്ത്യയിൽ ആദ്യം കണ്ടെത്തിയ തീവ്ര വ്യാപനശേഷിയുള്ള ഡെൽറ്റ വകഭേദമാണ് രാജ്യം നേരിട്ട കോവിഡ് 2 തരംഗത്തിന് കാരണമായതെന്ന് പഠനം. കോവിഡ് 19 ജീനോമിക് കൺസോർഷ്യ, നാഷണൽ സെന്റർ ഫോർ ഡിസീസ് എന്നിവ സംയുക്തമായി നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. കന്നഡ വൃത്തികെട്ട ഇന്ത്യൻ ഭാഷ തിരയൽ ഫലത്തിന് ഗൂഗിൾ ക്ഷമ ചോദിച്ചു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക ഭാഷയിൽ കന്നഡ ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട ഭാഷയെന്ന് പ്രസിദ്ധീകരിച്ചതിന് കർണാടകം ഗൂഗിളിന് നിയമപരമായ നോട്ടീസ് അയച്ചപ്പോഴാണ് ഗൂഗിൾ ക്ഷമ പറഞ്ഞ് തടിതപ്പിയത്. തെറ്റിദ്ധാരണയ്ക്കും ഏതെങ്കിലും വികാരത്തെ വ്രണപ്പെടുത്തുന്നതിനും ക്ഷമ ചോദിക്കുന്നതായും ടെക്നിക്കൽ ഭീമനായ ഗൂഗിൾ വ്യാഴാഴ്ച പ്രസ്താവന ഇറക്കിയിരുന്നു. ഇതിനെതിരെ ഇന്ത്യൻ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പ്രകോപനം അറിയിച്ചിരുന്നു. കന്നഡ സംസാരിക്കുന്നവരുടെ അഭിമാനത്തെ അപമാനിക്കാനുള്ള ഗൂഗിളിന്റെ ശ്രമമാണിതെന്ന് കർണാടക മന്ത്രി പറഞ്ഞു. 2500 വർഷങ്ങൾക്ക് മുമ്പ് നിലവിൽ വന്ന കന്നഡ ഭാഷയ്ക്ക് അതിൻ്റെതായ ഒരു ചരിത്രമുണ്ട്. ഈ 2.5 സഹസ്രാബ്ദങ്ങളിലൂടെ കർണാടകക്കാരുടെ അഭിമാനമാണ് ഗൂഗിൾ തട്ടിത്തെറിപ്പിച്ചത്. ഇന്ത്യയിൽ അതിവേഗം വളരുന്ന സാങ്കേതിക സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഗൂഗിൾ. കൂടാതെ നിരവധി ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഭാഷകളിലും സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. മൊബൈൽ ഇന്റർനെറ്റ് രാജ്യത്തിന്റെ വിദൂര ഭാഗങ്ങളിൽ പോലും എത്തിച്ചേരുന്നതിനാൽ ഇന്ത്യയിൽ ഇത് കൂടുതൽ വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഗൂഗിൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നൂലാമാലകളിൽ ചെന്നുപെട്ടത്. 2 സർക്കാരിന്റെ ആദ്യ ബജറ്റ് വെള്ളിയാഴ്ച ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റിൽ ആരോഗ്യത്തിനും ഭക്ഷണത്തിനും ഏറ്റവും പ്രാധാന്യമെന്ന ആമുഖത്തോടെയാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. കോവിഡ് കാലമായതിനാൽ ജനങ്ങളിൽ നികുതിയുടെ അധിക ഭാരം ഒന്നും നൽകുന്നില്ല എന്നതും പ്രധാനമാണ്. ആരോഗ്യ മേഖലയ്ക്ക് ഊന്നൽ നൽകിയാണ് കന്നി ബജറ്റ് അവതരണം. ജോലി നഷ്ടമായ പ്രവാസികൾക്ക് വായ്പാ പദ്ധതിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോർക്ക സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീമിനായി 1000 കോടിയും പലിശ ഇളവിനായി 25 കോടിയും അനുവദിക്കും. എന്നാൽ കടത്തിൽ മുങ്ങിയിരിക്കുന്ന കേരളം നിലനിൽപ്പിനായി വീണ്ടും കടമെടുക്കുന്ന ഈ അവസ്ഥയിൽ പുതിയ ഒരു നികുതിയും അല്ല നികുതി ഭാരവും ജനങ്ങളിൽ ഏൽപ്പിക്കാതെ ലോകബാങ്കിനെ നോക്കി ഭാവി കണ്ടിരിക്കുന്ന കേരളം ബജറ്റിൽ തന്നെ അനാവശ്യ ചെലവുകൾ വെട്ടിച്ചുരുക്കുമെന്ന് പറഞ്ഞ ധനമന്ത്രി ഇതാ പുതിയ സംസ്ഥാന ബജറ്റിൽ മൺമറഞ്ഞ 2 നേതാക്കളുടെ പ്രതിമ നിർമ്മിക്കാൻ 5 കോടി വീതം ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല സാമ്പത്തിക ഭാവനയുള്ള ബജറ്റായി ഞങ്ങൾ ചിത്രീകരിക്കുകയാണ്. June 11 ആരംഭിക്കുന്ന ഇക്കൊല്ലത്തെ UEFA ടൂർണമെന്റിൽ മ്യൂണിക്കിലെ അലിയാൻസ് അരീന സ്റ്റേഡിയത്തിൽ 14,000 കാണികളെ പ്രവേശിപ്പിക്കാൻ ബവേറിയൻ മന്ത്രിസഭാ കൌൺസിൽ അനുമതി നൽകി. അലിയാൻസ് അരീനയിൽ 4 ഗെയിമുകളാണ് അരങ്ങേറുന്നത്. രാജ്യത്തെ കൊറോണ പകർച്ചയെ പ്രതിരോധിക്കാൻ നിലവിലെ നിയന്ത്രണത്തിന്റെ ഭാഗമായി സ്റ്റേഡിയത്തിന്റെ ശേഷിയുടെ 20% സീറ്റുകളിൽ കാണികളെ അനുവദിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭയുടെ തീരുമാനം. ടൂർണമെന്റിലെ പ്രാഥമിക ഓപ്പണിംഗ് മത്സരങ്ങളിൽ June 15 ജർമ്മനിയും ഫ്രാൻസും തമ്മിലാണ് ഇവിടെ മാറ്റുരയ്ക്കുന്നത്. തുടർന്നുള്ള ഗ്രൂപ്പ് മത്സരങ്ങൾ June 19 ജർമ്മനി പോർച്ചുഗലിനെതിരെയും June 23 ഹംഗറിക്കെതിരെയും പട നയിക്കും. June 2 ഇവിടുത്തെ അവസാനത്തെ മത്സരം. ക്വാർട്ടർ ഫൈനലാവും അന്ന് നടക്കുക. ചരിത്രത്തിലാദ്യമായി ഇത്തവണത്തെ യൂറോ കപ്പ് പൂർത്തിയാക്കണമെങ്കിൽ കോവിഡ് 19 നിയന്ത്രണ നടപടി വിധേയമായി ടൂർണമെന്റിന്റെ ധാരാളം ക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. മത്സരം നടക്കുന്ന സ്റ്റേഡിയങ്ങളിൽ കാണികളുടെ പരിമിതമായ എണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ സംഘാടകർ വ്യക്തമാക്കിയിരുന്നു. 300, 500, 700 യൂറോ വിലയുള്ള 3 കാറ്റഗറിയിലെ ടിക്കറ്റുകൾ ഓൺലൈനിൽ ആദ്യ മണിക്കൂറിൽ തന്നെ വിറ്റഴിഞ്ഞതുമൂലം ടിക്കറ്റ് വിൽപ്പനയും ക്ലോസ് ചെയ്തു. 75,000 സീറ്റുകളാണ് മ്യൂണിക് നഗരത്തിന്റെ വടക്ക് ഭാഗത്തുള്ള അലിയാൻസ് അരീനയിൽ ഒരുക്കിയിരിക്കുന്നത്. 340 മില്യൺ യൂറോ ചെലവിൽ 2002 നിർമ്മാണം
ആരംഭിച്ച സ്റ്റേഡിയം 2005 May 19 തുറന്നത്. May 30 ഔദ്യോഗിക മത്സരങ്ങളും അരങ്ങേറിയത്. ജർമ്മനിയിലെ വലിയ രണ്ടാമത്തെ സ്റ്റേഡിയമാണ് മ്യൂണിക്കിലെ അലിയാൻസ് അരീന. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക. ഒപ്പം ഞങ്ങളുടെ സംഗീത ചാനലായ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.